ഗുഡ് ഈവനിങ്. സെഡാർ ക്രീക്കിലുള്ള എൻ്റെ ഫാമിലാണ് ഇപ്പോൾ ഞാൻ ഇന്ന് മദേശത്തെ പ്രമാണിച്ച് ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ഞാനൊന്ന് വിസിറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ദൃശ്യം കാണാൻ പറ്റും. ഫാമിൻ്റെ ഇത് ഇതിൻ്റെ എൻട്രൻസാണ്. ഇത് കെമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ ഡാളസിൽ നിന്ന് ഒരു മണിക്കൂർ ഡ്രൈവ്. ഇതിനടുത്താണ് അമേരിക്കയിലെ ഫോർത്ത് ലാർജസ്റ്റ് റിസർവോയർ എന്ന് പറഞ്ഞ സെഡാർ ക്രീക്ക് റിസർവോയർ. അത് വലിയൊരു റിസർവോയറാണ്. അപ്പോൾ അതിനടുത്താണ് ഈ ഒരു പ്രോപ്പർട്ടി. ഇവിടെ നമുക്ക് എല്ലാവിധ കൃഷികളും ചെയ്യാം. അതോടൊപ്പം തന്നെ മൃഗങ്ങളെയെല്ലാം വളർത്താം. അപ്പം എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നമുക്ക് കൃഷി ചെയ്ത് നമുക്ക് പല സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇറച്ചി ഇത് നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട് ട്രീകൾ നമുക്ക് ഒത്തിരി പ്ലാന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഫാമിൽ പുല്ലുകൾ വെട്ടിയിട്ടിരിക്കുന്ന കാണാൻ നിങ്ങൾക്ക്. ഇതൊരു വളരെ സുന്ദരമായ ഏരിയയാണ്. അപ്പോൾ ഇവിടെ മൃഗങ്ങളെ വളർത്തുക, പലവിധ കൃഷികൾ ചെയ്യുക, ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഉദ്ദേശം. ഇതിനി കുറേ കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കണം. കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു കെട്ടിടം പണിയണം, എന്നാലേ ഇതെല്ലാം ആവുള്ളൂ. അപ്പം ഒരു കൃഷി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ കിടക്കുവാണ്. ഇത് കഴിഞ്ഞ ആഴ്ചയിൽ പുല്ല് വെട്ടി, അന്നേരം എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണെന്ന് വന്നത്. അപ്പം പുല്ലെല്ലാം വെട്ടി ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കിത് പുല്ലുകൾ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു പ്രത്യേക അനുഭൂതിയാണ് ഇവിടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഞാൻ കാര്യമായിട്ട് ഇതിനകത്തൊന്നും ചെയ്തില്ല. കഴിഞ്ഞ കൊല്ലം ഇത് മേടിച്ചുള്ളൂ. അതുകൊണ്ട് വർക്കുകളൊന്നും ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ ബൗണ്ടറിയാണത്. അപ്പം അത് കഴിഞ്ഞാൽ അതിനപ്പുറത്തൊക്കെ ആൾക്കാർ പണിത് വരുന്നുള്ളൂ. അപ്പോൾ ഓരോന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നതനുസരിച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ഇവിടെ നിന്നൊരു കുറച്ച് ദൂരം ഉണ്ടെങ്കിൽ അറ്റത്താണ് അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കുറേ കൃഷികളും കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഇതോടുകൂടി നല്ല എന്തു പറഞ്ഞ കെമിക്കൽ ചേർക്കാത്ത ഇറച്ചി, കെമിക്കൽ ചേരാത്ത പച്ചക്കറികൾ, അതുപോലെ തന്നെ ഇവിടെ എന്തെല്ലാം പ്ലാന്റ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാനിവിടെ പ്ലാന്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കേരളത്തിലൊരു കൃഷിക്കാരനായിരുന്നുകൊണ്ട് അമേരിക്കയിലും ആ കൃഷിയോടുള്ളൊരു താല്പര്യം കൊണ്ടാണ് ഞാൻ ഇതുപോലൊരു ഒരു ഫാം ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്ന് കൃഷി വളരെ അത്യന്താപേക്ഷിതമാണ്. എൻ്റെ വീടിൻ്റെ പുറകിലാണെങ്കിലും ഞാൻ കുറച്ച് കൃഷികളൊക്കെ നടത്തുന്നുണ്ട്. ഇവിടെ ഇതൊരു കുറച്ചുകൂടെ ഭംഗിയായിട്ടും എനിക്ക് ആവശ്യമുള്ളതും അതോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കും വേറെയുള്ളവർക്കും വേണ്ടിയുള്ള സാധനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഫാം മേടിച്ചതിൻ്റെ പുറകിലുള്ള എൻ്റെ ക്ഷേത്രവിഹാരം. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസം എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.